ഞാനിപ്പോ ഒരു ഹിന്ദു കുടുംബത്തില്, അത് എന്റെ അപ്പനും അമ്മയും ഹിന്ദുവാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു. ആചാരത്തില് ഞാൻ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു വന്നു. അപ്പം എനിക്ക് കർത്താവിന് പ്രാർത്ഥിക്കണം, കർത്താവിനോട് ഒരു ഇഷ്ടം തോന്നി, ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ചർച്ചകളിൽ പോവും, പ്രാർത്ഥനകളൊക്കെ കേൾക്കും. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും എന്റെ ജനനം ഹൈന്ദവ കുടുംബത്തിൽ, എന്റെ വേരുറപ്പിച്ചിരിക്കുന്നത് ഹൈന്ദവ കുടുംബത്തിൽ, അപ്പൊ ഞാന് കർത്താവിനെ അറിയണം, കൂടുതൽ ആസ്വദിക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് സ്നാനപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ അത് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നു, ആ വിഗ്രഹങ്ങളുടെ ഇതെല്ലാം വിട്ട് നിങ്ങൾ സ്നാനപ്പെട്ട് പുനർജനനം എന്ന് വെച്ചാൽ അതെല്ലാം പോയിട്ട് ഒരു ജനനമാണ് അവർ ആ വെള്ളത്തിൽ മുങ്ങി വരുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വന്നാൽ മാത്രമേ കർത്താവിന്റെ എല്ലാ കൃപകളും എല്ലാ ഇതും നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വെള്ളത്തിൽ മുങ്ങിത്താന്നാൽ മാറുന്നതാണോ നമ്മളുടെ ഈ ഹൈന്ദവ പശ്ചാത്തലവും ആ ജനനവും? അതെന്റെ ഉള്ളില് എന്റെ അനുഭവം, എന്റെ അനുഭവത്തിൽ നിന്നാണ്. പക്ഷെ ഞാൻ ഈ മുങ്ങിത്താന്ന് വന്നപ്പോൾ എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, കുടുംബം മുങ്ങിപ്പോയി, കുടുംബം മുങ്ങിപ്പോയി, കുടുംബം മുങ്ങി. ഞാനിപ്പം സത്യം പറഞ്ഞാല് ഒറ്റത്തടിയാ. ഒറ്റത്തടി എന്ന് പറഞ്ഞാല് എനിക്ക് മക്കളുണ്ട്, എല്ലാരോടും പറയാം എനിക്ക് മക്കളുണ്ട്. പക്ഷെ അവരടുത്തുള്ള ആ ഒരു ഇന്നസെന്റായ ഒരു സ്നേഹം എനിക്ക്, പഴയ അറ്റാച്ച്മെന്റ് എനിക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അത് ഞാൻ സഹിച്ചു. പക്ഷെ ഇനി ഈ ഒരു അനുഭവം വേറൊരു വ്യക്തിക്കും വരാൻ പാടില്ല. അപ്പൊ അതിന് ഒരു എന്താണോ ഒരു അഡ്വൈസ് എന്ന നിലയ്ക്കിൽ ഫാദർ ഇത് ലോകർക്ക് കൊടുക്കണം. അപ്പൊ ജ്യോതിമ്മ ഇത്ര എന്നോട് ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് ജ്യോതിമ്മയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്നാൽ എനിക്ക് ആൻസർ പറയാൻ പറ്റത്തില്ല. ഞാനത് ചോദിച്ചോട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കർത്താവിനോട് ജ്യോതിമ്മയ്ക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഈ കർത്താവ് എന്ന് പറയുന്നത് ആരാ? ജ്യോതിമ്മയുടെ പെർസ്പെക്റ്റീവിൽ കർത്താവ് എന്ന് പറയുന്നത് ആരാ? ജീസസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് ആ പ്രായത്തിൽ അതല്ലേ അറിയാവൂ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, കർത്താവ് എന്ന് പറയുന്നത് ജീസസ് അല്ല. ജീസസ് അല്ല. ഓക്കെ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ജീസസ് ആണ് ശരിക്കുമുള്ള ദൈവം, ജീസസ് ആണ് ശരിക്കുമുള്ള കർത്താവ്, ആ യഥാർത്ഥ ദൈവത്തെ അറിയുകയും ആസ്വദിക്കുകയും വേണമെന്നുള്ളൊരു ചിന്ത എവിടെ നിന്നകത്ത് വന്നു? നമ്മൾ പഠിക്കുന്ന സമയത്തെ, കാരണം എല്ലാ ദൈവങ്ങളെ പോലെ അല്ല കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ, വേദനിക്കുന്നവരുടെ ദൈവം. ആര് വേദനിക്കുന്നു, ആ വേദന അനുഭവ എന്റെ വേദനയാണെന്ന് അനുഭവിച്ച് ആ വേദനയിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വേദന സഹിച്ചു, മരിച്ചു, മരിച്ച ഒരു ദൈവം. ആ ഒരു അറ്റാച്ച്മെന്റ് എന്നെ അതിലേക്ക് കൂടുതൽ ആകർഷിച്ചു. അപ്പൊ അങ്ങനെയാണ് ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു പ്രണയബന്ധം തോന്നാൻ, ഉള്ളിൽ തോന്നാനായിട്ടുള്ള കാരണം. യാ, അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കാര്യം തുടങ്ങാം. കാരണം ഇത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ റേഡിയോയിൽ നിന്നോ, അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയി ചില പാസ്റ്റർമാരുടെയോ അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ പ്രസംഗത്തിൽ നിന്നോ, ഇങ്ങനെ പല രീതിയിൽ ഹൈന്ദവ സുഹൃത്തുക്കളുടെയും മുസ്ലിങ്ങളുടെയും മറ്റിത്തരം മത വ്യക്തികളുടെ അകത്ത് ഒരു ജെനുവിനായിട്ട് കയറുന്നൊരു ഫീലാണ്. കാരണം അങ്ങനെ ഇപ്പോൾ മദർ തെരേസ, മദർ തെരേസ എന്തായാലും ദൈവമല്ലല്ലോ, പക്ഷെ മദർ തെരേസ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ആ അങ്ങനെയുള്ള അഗതികൾക്ക് വേണ്ടി ജീവനെ തന്നെ മെടിഞ്ഞു വെച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മദർ തെരേസ ഇഷ്ടമാണ്. പക്ഷേ മദർ തെരേസയ്ക്ക് ഒരിക്കലും ഒരു ദൈവിക പരിവേഷാലും കൊടുത്തിട്ടില്ല. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവിക പരിവേഷം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ യേശുവാണ് യഥാർത്ഥ ദൈവമെന്നുള്ള ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ വളരെ ക്ലിയറായിട്ട് പറയാം, യേശു എന്ന് പറയുന്നത് 100% മനുഷ്യനാണ്. ആരെ പോലെ? നമ്മളെ പോലെ, മദർ തെരേസയെ പോലെ. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് അനുകമ്പയുള്ള, മനുഷ്യനെ സഹായിക്കാനായിട്ടുള്ള ഒരു ഹൃദയമുള്ള, ഒരു 100% ജെനുവിനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇനി എന്തുകൊണ്ട് മദർ തെരേസയ്ക്ക് അങ്ങനെ അഗതികളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഹൃദയമുണ്ടായി നമുക്കുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും, ആ മദർ തെരേസയ്ക്ക് ഒരു ദൈവീക ഭാവം ഉള്ളിലുണ്ട്.
ആ ദൈവികമായൊരു ഭാവമുള്ളത് കൊണ്ടാണ് തന്നെ തൻ്റെ അടുക്കൽ വരുന്ന എല്ലാ അഗതികളെയും അവർക്ക് നെഞ്ചോട് ചേർക്കാൻ പറ്റിയത്. അവർ ഒരു 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 രോഗിയെ ശുശ്രൂഷിക്കുന്നത് പോലെയല്ല അവരെ സ്നേഹിക്കുന്നത്. അവരെ കെട്ടിപ്പിടിക്കുന്നു, അവരെ കൂടെ ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവരിൽ ഒരാളായി മാറിയ മദർ തെരേസ നിൽക്കുന്നത് അല്ലേ. സോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എവിടെ നിന്ന് വന്നു? ആ ആറ്റിറ്റ്യൂഡാണ് ദൈവികത എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ജീസസിനകത്ത് പല ആട്രിബ്യൂട്ട്സും ദൈവിക ഭാവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യരെല്ലാം കൂടെ അദ്ദേഹത്തെ ആരാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്, ദൈവമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ജീസസ് അല്ല. ജീസസ് പഠിപ്പിച്ച ഒരു അപ്പനുണ്ട്, ജീസസ് പഠിപ്പിച്ച ഒരു ദൈവമുണ്ട്, ജീസസ് വിരൽ ചൂണ്ടി കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതാണ് ശരിക്കും ദൈവം. ആ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സാണ് ജീസസിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് കൂടെ കൺഫ്യൂഷനായി. ജീസസിനകത്ത് ഈ ദൈവിക ഭാവങ്ങളെല്ലാം നിറഞ്ഞു നിന്നതുകൊണ്ട് ഇദ്ദേഹത്തെയും ദൈവമായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി പിന്നീട് വന്ന ആൾക്കാർക്കുണ്ടായി. ആ സമയത്തുള്ള ആൾക്കാർക്കുണ്ടായില്ല, ആ സമയത്തുള്ള ഡിസൈപ്പിൾഷിപ്പിൽ നിന്ന ആൾക്കാർക്കുണ്ടായില്ല, അവർക്കൊക്കെ കാര്യം അറിയാം. പക്ഷേ പിന്നത്തേതിൽ വന്ന ആൾക്കാർ അല്ലേ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തി അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ദൈവമായിട്ടൊന്നും കണ്ടില്ല. പിൽക്കാലത്ത് അദ്ദേഹം ആരായി മാറി ഒരു ദൈവമായി മാറി. ഒരു ചില്ലിട്ട കൂട്ടിൽ ഏത് കവലയിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പ്രതിമയും വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ദൈവമായിട്ട് ആരാധിക്കുന്നു. ശരിക്കും അദ്ദേഹം ദൈവമാണ് അല്ല, പക്ഷെ അദ്ദേഹത്തിൽ ദൈവിക ഭാവം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ യേശു കർത്താവിനെ കാണേണ്ടത്. യേശു കർത്താവ് ഹൈലൈറ്റ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈന്ദവ മതം പറയുന്നതും ആ വ്യക്തിയെക്കുറിച്ചാണ്, ക്രിസ്തീയ മതം ജീസസ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ചാണ്, ഇസ്ലാം മതം ചൂണ്ടിക്കാണിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ചാണ്. അവനൊരുവനേ ഉള്ളൂ. ആ വ്യക്തിയെ നിങ്ങൾക്ക് ഏത് പേര് പറഞ്ഞും വിളിക്കാം, എന്തൊക്കെ വിളിക്കാം, യേശുവേ എന്ന് വേണമെങ്കിലും വിളിക്കാം, കർത്താവേ എന്ന് വിളിക്കാം, അയ്യപ്പ എന്ന് വിളിക്കാം, അള്ളാവേ എന്ന് വിളിക്കാം, കൃഷ്ണ എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും ഉദ്ദേശിക്കുന്നതാരെ, അവരൊറ്റ വ്യക്തിയാണ്. ഇതിപ്പോൾ ചോദ്യമൊക്കെ അറിയാം, അന്നറിയത്തില്ലായിരുന്നു. ഈ അറിവാണ് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ അറിവ് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈന്ദവ മതമെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്ന ദൈവിക സങ്കല്പം എന്ന് പറയുന്നത് കൃഷ്ണനോ ശിവനോ ഗണപതിയോ ഇങ്ങനെയുള്ള രൂപങ്ങളെ അവർ ദൈവമാക്കി പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ വിശ്വാസത്തിൽ നിൽക്കുന്നവരെല്ലാം അതാണ് ദൈവമെന്നുള്ള കൺസെപ്റ്റിലിരിക്കുന്നു. ഏതിനാ? അവർ പറയുന്ന രൂപങ്ങളിൽ, കൃഷ്ണൻ്റെ രൂപത്തിൽ, ശിവൻ്റെ രൂപത്തിൽ, ഗണപതിയുടെ രൂപത്തിൽ, ആ രൂപത്തിൽ ദൈവികതയെ കാണുന്നു. ക്രിസ്ത്യാനികൾ ആരിൽ കാണുന്നു? ജീസസ് എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തിനകത്ത് ദൈവത്തെ കാണുന്നു. ഈ ദൈവിക സങ്കല്പമാണ് ഉടയേണ്ടത്. ഉടഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? അദൃശ്യനായ പ്രപഞ്ച സൃഷ്ടാവായ, അരൂപിയായ, സർവവ്യാപിയായ ആ നിറഞ്ഞ ചൈതന്യത്തിലേക്ക് ദൈവസങ്കല്പം മാറുമ്പോൾ ഈ അബദ്ധങ്ങളെല്ലാം മാറും. ആ വ്യക്തിയിലേക്ക് എത്താൻ മതം മാറേണ്ട ആവശ്യമുണ്ടോ? സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. സോ ഇതറിയാത്ത വ്യക്തികളാണ് അക്കരെ പച്ച കാണുമ്പോൾ തൽക്കാലത്തെങ്കിലും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് അവിടെയാണ് ദൈവം എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ഓടുന്നത്. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എന്നെ പറ്റിച്ചതാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വീട്ടുകാരും കാണത്തില്ല, നാട്ടുകാരും കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിപ്പോകും. സോ ആ ഒരു അബദ്ധത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ഈ അറിവാണ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. പക്ഷേ എനിക്ക് അത് ഇപ്പോൾ ഫാദറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മൾ എവിടെയാണോ നട്ടിരിക്കുന്നത് അവിടെ നിന്നാൽ മതി. അവിടെ നിന്ന് നമ്മൾ വേരൂന്നി നിൽക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ അപ്പുറത്ത് ഇതിൽ പോകണമെങ്കിൽ പോകാം, എവിടെ വേണമെങ്കിലും പോകാം, ആരും ചോദ്യം ചെയ്യാനില്ല. അതെനിക്ക് മനസ്സിലായി, ഞാനത് അനുഭവിച്ചു. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി എന്തിനാ അമ്മ അങ്ങനെ പോയത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും, കാരണം അവരെല്ലാം ഓരോ കുടുംബങ്ങളായി, അപ്പം അവരുടെ വാക്കുകളൊക്കെ കേൾക്കണം. അപ്പോൾ അതെല്ലാം അനുഭവം വന്നതുകൊണ്ട് അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പബ്ലിക്കിൽ കൊടുക്കേണ്ട ഒരു. അപ്പോൾ ഇപ്പോൾ മകനുമായിട്ട് നല്ല ടെൻഷനാണ്, മകനുമായിട്ട് നല്ല സ്നേഹമാണ്. ഇപ്പോൾ അവന് മനസ്സിലായി, അമ്മ തിരിച്ചു വന്നു, ഞങ്ങൾ ശബരിമലയ്ക്കൊക്കെ പോയി. അപ്പോൾ അവന് മനസ്സിലായി, അമ്മ അത് മനസ്സിലാക്കി തിരിച്ചു. അപ്പോൾ ഇതേപോലെ ഒരു തിരിച്ചു വരവും തിരിച്ചറിവും എല്ലാവർക്കും ഉണ്ടാകും. തിരിച്ചറിവ് വന്നാലേ തിരിച്ചു വരവുണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കണം ആ ഒരു മെസ്സേജ്. അപ്പോൾ ജ്യോതിയമ്മ അങ്ങനെ ഈ മെസ്സേജ് കൊടുക്കാൻ ഒരു നിമിത്തമായതിൽ എനിക്ക് സന്തോഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലേ? ഈ തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഒരു തിരിച്ചു വരവ് വന്നു. അകന്നു നിന്ന മകനും മകളും ജ്യേഷ്ഠനും ഒക്കെ ഇപ്പോൾ ഒരുമിച്ചായി
കാരണം നമ്മൾ കുടുംബം കളഞ്ഞ് നമ്മളൊരു ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ലാസ്റ്റ് പോകുമ്പോൾ ദൈവം ചോദിക്കും, നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ വന്നു, നീ നാളെ എന്നെ ഉപേക്ഷിക്കും എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. അപ്പൊ അതെനിക്ക് അനുഭവം എന്നെ പഠിപ്പിച്ചു. അപ്പൊ ആ ഒരു മെസ്സേജ് ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും, ഏത് പള്ളിയിലും, ഏത് പള്ളിയിലും, ഏത് മോസ്കിലും വേണമെങ്കിലും, ഏത് മോസ്കിലും, ഏത് പുണ്യ സ്ഥലത്ത് വേണമെങ്കിലും പോവാം, ആരും ചോദിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല. ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ ഇതിന്റെ കൂടെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിട്ട് ഒരു ചോദ്യം. ആ അതായത് അച്ഛൻ നേരത്തെ പറഞ്ഞു ദൈവിക ഭാവം ഉണ്ടായിരുന്നത് ജീസസിലും മദർ തെരേസയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞതിന്റെ ആ ഒരു അർത്ഥം ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിച്ചുണ്ടായിരുന്നു. അതായത് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളിലും ദൈവിക ഭാവം ഉണ്ടാകത്തില്ല. 99% വ്യക്തികളിലും അതില്ല. കാര്യം ആ ദൈവിക ഭാവങ്ങളെല്ലാം മറ്റൊരു ഇടത്ത് അവർ ചാർത്തിട്ടേക്കുവാണ്, അവരിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ദൈവിക ആസ്വാദനമോ ദൈവികമായിട്ടുള്ള കാര്യമോ വേണമെങ്കിൽ ഞാൻ അവിടെ ചെന്ന് മേടിച്ചോളാം, എന്നിൽ അത് വേണമെന്ന് അവർക്ക് നിർബന്ധമില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നേരെ തിരിച്ചാ, ദൈവത്തിന് എന്തൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ടോ അതെല്ലാം എന്നിൽ ഉണ്ടാകുകയും അതെന്നിലൂടെ പ്രദർശിപ്പിക്കപ്പെടുകയും വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യത്തിനകത്ത് ആർക്കും താല്പര്യമില്ല. ശരിക്കും ശരിക്കും പറഞ്ഞാൽ തിയറിയുണ്ട്, പ്രാക്ടിക്കലി. ഇതാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. ഒരു വ്യക്തിയെ എങ്ങനെ ദൈവമാക്കി മാറ്റാം, ദൈവത്തെ പോലെ ഒരു വ്യക്തിയെ എങ്ങനെ ജീവിപ്പിക്കാം, ഇതാണ് പഠിപ്പിക്കേണ്ടത്. അത് മതത്തിൽ പഠിപ്പിക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഇല്ലാത്തതാണ് പരാജയം.